വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ മച്ചമ്മ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സെക്ഷനായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യ സെക്ഷൻ ഞാൻ വെല്ലുമുടി വെട്ടുന്നത്, രണ്ടാമത്തെ സെക്ഷൻ ടിക്ടോക്കിന്റെ ഒരു ട്രോൾ ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം 29 രാത്രിയിലാണ് ടിക്ടോക്ക് ബാൻ ചെയ്തത്. അപ്പൊ ബാൻ ചെയ്തപ്പോ മലയാളി ടിക്ടോക്കിന്റെ അവസ്ഥ എന്തായിരിക്കും എഴുതി. അപ്പൊ അതിനെ വെച്ച് ഞാനൊരു ട്രോൾ ഉണ്ടാക്കി. അപ്പൊ മൂന്നാമത്തെ സെക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് വാമപ്പ് ചെയ്യാൻ പോകണം, വാമപ്പ് അല്ലെ എക്സസൈസ്. അതായത് നമുക്കറിയാം കുറെ നാളായി, ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പൊ അപ്പൊ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എന്റെ ബിഗിനിങ് അതായത് ഒരു ന്യൂബി അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരാൾ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത് അപ്പോ ഉള്ള അവസ്ഥയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കുന്നവർക്കും ചെയ്യാം, ഞാൻ മെഷീൻ വർക്ക്ഔട്ട്സ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക്സ് മാത്രമായിരിക്കും. അപ്പൊ ഗൈസ് വീഡിയോ കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യും. അതിനെ നീ തുപ്പൽ തെറപ്പിക്കണ എന്തിന്? എന്താണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എല്ലാവരും പറഞ്ഞിരുന്നു മൈക്ക്, അതായത് സൗണ്ട് കുറവാണ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മൈക്കാണ്, ബോയയുടെ BM1 അങ്ങനെയാണ് മൈക്കിന്റെ പേര്. അതാണ് നമുക്ക് സ്പോൺസർ. ആരാണ്? അത് വേറെ ആരുമല്ല, നമുക്കൊക്കെ സ്പോൺസർ ചെയ്യണം. അത് വീട്ടുകാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, വേറെ ആരുമല്ല എന്റെ അമ്മയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ബിഹൈൻഡ് ക്യാമറയാണ്, വേറെ ആരുമല്ല എന്റെ അനിയത്തിയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം. അപ്പൊ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളിന്ന് ബിഹൈൻഡ് ക്യാമറ എന്റെ അനിയത്തിയെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അവളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തേക്കാം. അപ്പൊ അവളെ അടുത്ത സ്നാപ്പിൽ ഞാൻ എന്റെ കൂടുതൽ സ്ക്രീനിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ അനിയത്തി. ഇവളുടെ പേര് ഐശ്വര്യ മനോജ്. ഇവിടെ പഠിക്കുന്നത് ഭവൻസ് വിദ്യാമന്ദിർ പത്തനംതിട്ടയിലാണ്. ഇവിടെ പഠിക്കുന്ന പ്ലസ് വണ്ണിലാണ് ബയോ സയൻസ് അല്ല ബയോ സൈക്കോളജിയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ പറ്റി കൂടുതൽ പറയാതെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീഡിയോയിലേക്ക് പോയി ഇവിടെ തിരിച്ച് ക്യാമറയുടെ പുറകിലേക്ക് വിട്ടേക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ തിരിച്ച് ക്യാമറയുടെ പുറകിലോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സെക്ഷൻ, അതായത് ഞാൻ എന്റെ മുടി വെട്ടുന്ന സെക്ഷനാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ അത് കണ്ടിട്ട് വന്നു. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ മച്ചമ്മ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ പോയി എന്റെ മുടി വെട്ടാം, മുടി വെട്ടണം, പിന്നെ താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ മുടി വെട്ടുന്ന ബാർബർ ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗൈസ് നിങ്ങൾ എന്റെ മുടി വെട്ടുന്ന വീഡിയോ കണ്ടുകാണ്. അപ്പോൾ അതിനകത്ത് കുറേ കോമഡി കാണിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഞാൻ അവിടെ മുടി വെട്ടാൻ നേരത്ത് അതായത് കയറി ചെന്ന് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ എടുത്താൽ മതി. ഗൈസ് ഇതാ ഞാൻ മുടി വെട്ടാൻ വന്ന് ബാർബർ ഷോപ്പിൽ കയറാനിട്ട് ആ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെ കൂടി വന്നു ഇവനെന്ത് ഈ കടന്ന് അരിക്കുന്നതിന് ഞാനത് കേട്ടപ്പോൾ എൻ്റെ കംപ്ലീറ്റ് വീഡിയോ എടുക്കുന്നത്. പിന്നെ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഫാസ്റ്റ് വീഡിയോ എടുത്തത്. അത് കംപ്ലീറ്റ് ചെയ്തില്ല, കുറച്ച് കഴിഞ്ഞത്തേന് ഈ കൈയൊക്കെ കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമുക്ക് ആ ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്, പക്ഷെ നീ കേട്ടില്ല. ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ, ഇതിനേക്കാൾ ടിക്ടോക്ക് വീഡിയോ ആണ് രസമല്ലായിരുന്നു, നല്ല അടിപൊളിയൊരു വീഡിയോ അല്ലായിരുന്നു. അല്ല ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നത് നല്ല കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണ് എനിക്ക്.
ഞാനത് എഫ് എഫ് സിയിലൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവർക്ക് കുറെ പേരൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമന്റ് ഒക്കെ ചെയ്ത വീഡിയോ ആണത്. അപ്പൊ ഗായ്സ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വീഡിയോയുടെ മൂന്നാമത്തെ സെക്ഷൻ അതായത് വർക്ക്ഔട്ട് സെക്ഷനിലേക്ക് നമുക്ക് പോയേക്കാം. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ നിൽക്കുന്നത് ജിമ്മിലാണ്. നമ്മൾ ഓടുന്നതിന് മുമ്പ് കുറച്ച് ഫ്ലെക്സിബിലിറ്റിക്കുള്ള വർക്ക്ഔട്ട് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാൾ നമ്മൾ വെറുതെ ഇരുന്ന കാരണം നമ്മുടെ ഓടുന്നുണ്ട് മസിൽസിനൊക്കെ വലിയ പിന്നെന്താ ഇപ്പൊ പറയുന്നത് മസിൽ പിടിച്ചു നമ്മൾ പറയത്തില്ല. അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കും കുറച്ച് കാര്യങ്ങൾ, അതിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്സസൈസ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോയി പോണം. നമ്മളെല്ലാ വർക്കൗട്ടും 3 reps അതായത് 3 sets അതായത് ഇപ്പൊ 10 count വെച്ചിട്ട് 3 sets നമ്മൾ ചെയ്യുന്നത്. സെറ്റ് എന്നാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്, അത് റെപ്പ് എന്ന് വേണേലും പറയാം. അപ്പോ ഞാൻ വീഡിയോയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ 1 rep അല്ല ആയിരിക്കും കാണിക്കുന്നത്. അപ്പോ നിങ്ങൾ അത് 3 reps ചെയ്യണം ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം, ഇത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നും വർക്കൗട്ട് ചെയ്യും. ഞാൻ ഈ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ചെയ്തത് ഒക്കെ തന്നെ നിങ്ങൾ ഈ 2-3 ദിവസം ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ വർക്കൗട്ടിലേക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നെക്ക് റൊട്ടേഷൻ, അതാണ് ബേസിക്. അപ്പം നല്ല സൗണ്ട് കേട്ടിട്ടുണ്ട്, ഈ കിടക്കോ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കഴുത്തൊന്നും അനങ്ങായിരിക്കുന്നുള്ള പ്രശ്നമാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് റൊട്ടേഷൻ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സൈഡിലോട്ട് കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, അതായത് ഇങ്ങനെ. ഗൈസ് എനിക്ക് ഇപ്പോഴേ പെയിൻ ആയി തുടങ്ങി കേട്ടോ, ഇനി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈ ഒന്ന് ഫ്ലെക്സിബിൾ ആയി വാം ആയി വരും. ഇനി അടുത്തായിട്ട് നമ്മൾ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഹിപ്പ് റൊട്ടേഷനിലേക്ക് കടക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ലെഗ് റൊട്ടേഷനിലേക്ക് പോവാം. അപ്പൊ ഈ എക്സസൈസ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാല് വൈഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം വൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇടത്തെ കൈ കൊണ്ട് വലത്തെ കാലിലെ അറ്റത്ത് മുട്ടിക്കുക, അതുപോലെ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കാലിലെ അറ്റത്ത് മുട്ടിക്കുക. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. മുട്ടുന്നില്ല, കാര്യമൊന്നുമില്ല, കുറെ നാളായി വലിയ പെയിനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് മുട്ടിക്കാൻ പറ്റാത്തത്. നമുക്ക് അത് അടുത്ത ദിവസങ്ങളിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത എക്സസൈസിലേക്ക്. അപ്പൊ അതത്രയും ചെയ്തിരിക്കുന്നു, ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചിങ്സ് ഒക്കെ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നു. അപ്പൊ ഗായ്സ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഓടിയേക്കാം. ഓടി കഴിയുമ്പോഴത്തേന് നമ്മുടെ ബോഡി അങ്ങ് വാം ആണ്. അപ്പോൾ ഓട്ടത്തിലേക്ക്. അപ്പൊ ഗായ്സ് നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് ആ റോഡിൽ വന്നിരിക്കുകയാണ്, നമ്മൾ ഓടാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഓട്ടത്തിന് കുറച്ച് വീഡിയോ ആണ്. അപ്പൊ ഗായ്സ് നമ്മള് വാമപ്പ് ഓടിയിട്ടുണ്ട്. ഞാനൊരു 5 rounds അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുണ്ട്, അതായത് ഓൾമോസ്റ്റ് ഒരു 1 kilometer എന്ന് പറയാം. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിലോട്ട് പോയിട്ട് ബാക്കി കുറച്ച് എക്സസൈസ് ഉണ്ട്, അത് ചെയ്തിട്ട് വരാം. അപ്പൊ ഗായ്സ് നമ്മൾ ഓടിയിട്ട് വന്നിരിക്കുകയാണ്, കാലൊന്നും തറ ഉറക്കുന്നില്ല. ഇപ്പോഴത്തെ തല ഇറങ്ങി ജസ്റ്റ് ഞാനൊന്ന് കിടക്കുവായിരുന്നു തറയിൽ, വേറെ ഒന്നും കൊണ്ടല്ല, ഇത്ര നാളും ഒന്നും ചെയ്യാതിരുന്നിട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇന്നൊരു ലാസ്റ്റായിട്ടൊരു പുഷപ്പ് കൂടെ അടിച്ച് നിർത്തിയേക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം വേറെ എക്സസൈസ് ഒക്കെ ചെയ്യാം.
നമുക്ക് പുഷപ്പിലേക്ക് കിടക്കാം. ഇപ്പൊ ഞാൻ മൂന്ന് സെറ്റ് പുഷപ്പാണ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു സെറ്റ് കാണിച്ചാൽ പുഷപ്പിലേക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ചെയ്യുന്ന നോർമൽ പുഷപ്പാണ്, നമുക്ക് എക്സ്ട്രീം വേറെ ടൈപ്പ് ഒക്കെ പുഷപ്പ് ഒക്കെ അറിയാം, അതൊക്കെ പിന്നീട് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ഇത്ര വെച്ച് നിർത്തുകയാണ്, വേറൊന്നും കൊണ്ടല്ല, ഇനിയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ പൊങ്ങത്തില്ല, നല്ല പെയിനുണ്ട്, ഇപ്പൊ തന്നെ പെയിനുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ വർക്കൗട്ട് ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. വർക്കൗട്ട് ചെയ്യാൻ തല ഇറങ്ങുകയാണ്, എനിക്ക് ബ്ലൂപേഴ്സിനകത്ത് കാണാം നമ്മുടെ വർക്കൗട്ടിന്റെ അവസ്ഥയൊക്കെ. അപ്പോ നന്നായിട്ട് ക്ഷീണിച്ച്, തല ഇറങ്ങുന്നുണ്ട്, വിശക്കൊന്നും വേണമെന്നറിയത്തില്ല. അപ്പോൾ നമ്മൾ കുറേ ദിവസമല്ലേ ചേട്ടൻ, അതിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ ഗൈസ് ഇത്ര എക്സസൈസ് ചെയ്തപ്പോൾ എനിക്കിനി വൈൻഡപ്പ് ചെയ്യാനുള്ള എനർജി വേണമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് തന്നെ അത് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറക്കാതെ ആ ബെല്ലൈക്കണം അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. ഞാൻ മൂന്നാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോയി.